എന്ന് പറഞ്ഞത് ഞാൻ ജയിക്കാൻ വേണ്ടി ജനിച്ചവൻ എന്ന് പറയുന്നവരാണ് അവർ. ഞാൻ എഫിഷ്യൻ്റാണ്, ഞാൻ സൂപ്പറാണ് എന്ന് പറയുന്നവരാണ്. പിന്നെ അവർക്ക് കൊടുക്കണ ഈഗോ, ഞാൻ സക്സസ്ഫുള്ളാണ്. അവർ സംസാരിക്കുന്ന രീതി വിജയിക്കാൻ വേണ്ടി ജനിച്ചവൻ എന്ന രീതിയിലാണ് അവർ സംസാരിക്കുക. അവരുടെ ഉള്ളിലുള്ള ചിന്തകൾ എന്ന് പറയുമ്പോൾ ചതിക്കാനും വഞ്ചിക്കാനും ഒരു മടിയില്ലാത്തവരായിരിക്കും അവർ. അവർ സംസാരിക്കുന്ന രീതി പുച്ഛഭാവമുള്ളവരായിരിക്കും അവർ മിക്കവാറും. പിന്നെ അവർക്ക് നല്ല ഗുണങ്ങൾ എന്ന് പറയുമ്പോൾ അവരെന്തും ജയിപ്പിക്കും. അവർ ഭയങ്കര പവറായിട്ട് നിൽക്കുന്നവരായിരിക്കും, സ്മാർട്ടായിരിക്കും. അവർക്ക് എന്തൊരു കാര്യം, ഇപ്പോൾ എന്തെങ്കിലും ഒരു വർക്ക് കൊടുത്താൽ അവരത് എത്ര വേണമെങ്കിലും അവർ പരിശ്രമിച്ച് ജയിക്കാൻ നോക്കും. മിക്ക ബിസിനസ് മാൻ ആൾക്കാരും എനിക്കിലും ത്രീയിലപ്പെട്ടവരാണ്. അവരുടെ വീക്ക്നെസ് എന്ന് പറഞ്ഞാൽ ബിസിനസ് തന്നെയായിരിക്കും. അവർ ഭയങ്കര താല്പര്യമുള്ളൊരു ഫീൽഡ് ബിസിനസ്സാണ്. പിന്നെ അവർക്ക് പേടി എന്ന് പറഞ്ഞത് അവർക്ക് കഴിയില്ല എന്നൊരാൾ പറയുന്നത് അവർക്ക് പേടിയാണ്, ദേഷ്യമാണ് അവർക്ക്. അവർക്ക് ഏറ്റവും ഇഷ്ടമുള്ള വാക്ക് നീ ജയിക്കാൻ വേണ്ടി ജനിച്ചവനാ എന്ന് പിന്നെയുള്ളവർ പറഞ്ഞത് കേൾക്കാൻ അവരൊത്തിരി ആഗ്രഹിക്കുന്നവരാണ്. അവർ അവരുടെ തോലി ഒരിക്കലും ഏറ്റുവാങ്ങാൻ തയ്യാറായിരുന്നവരല്ല. അവരുടെ മോട്ടിവേഷൻ എന്ന് പറഞ്ഞത് എല്ലാവരിൽ നിന്നും അംഗീകാരം പിടിച്ചു വാങ്ങാൻ ആണ് അവർ കൂടുതൽ ആഗ്രഹിക്കുന്നത്. അവരിങ്ങനെയാവാൻ ഉള്ള കാരണം ഒരു മിക്കവാറും അവരുടെ അമ്മ അവരെ പ്രോത്സാഹിപ്പിച്ച്, അമ്മ മീൻസ് പാരൻസ്, അമ്മയും അച്ഛനും അവരെന്തൊരു കാര്യത്തിനും അംഗീകരിച്ച് വളർത്തിയ കുട്ടികളെ ആയിരിക്കും മിക്കവാറും ഈ കേസിൽ പെട്ടവർ. പിന്നെ ഇവരുടെ ജോലി, ഇവരേറ്റവും നല്ലത് വല്ല ബിസിനസ് മാഗ്നറ്റ് ആവുന്നത്, അല്ലെങ്കിൽ ഏജൻ്റ് ആവാ, ജേണലിസ്റ്റ് ആവാ, പ്രൊഡ്യൂസർ ആവാ, അങ്ങനെ എക്സിക്യൂട്ടീവ്, അങ്ങനെയുള്ള വർക്കുകൾ ഇവർ ഏറ്റെടുത്താൽ നന്നായിരിക്കും. ഇവർ യെല്ലോ മഞ്ഞ കളർ ഡ്രസ്സിട്ട ഇവരുടെ ക്യാരക്ടറിന് ബെറ്ററായിരിക്കും. ഇവരിപ്പം ആരും എങ്ങനെയായാലും കുഴപ്പമില്ല, അവർ മാത്രം ജയിച്ച് കിട്ടാൻ വേണ്ടി ചെയ്യുന്നവരായിരിക്കും. ഇവരങ്ങനെ PSA ടെസ്റ്റുകളൊന്നും അധികം എഴുതാറില്ലാത്ത വിഭാഗമാണ്. എഴുതാറില്ല എന്നല്ല, മിക്കവാറും അവർ കുറവാണ് എഴുതല്. പിന്നെ എല്ലാവരും ഇതുപോലെ തട്ടിപ്പും വെട്ടിപ്പോയി നടക്കണമെന്നവരാവില്ല. അവർക്ക് അവരുടേതായൊരു രീതികളുണ്ടായിരിക്കും, ജയിക്കാൻ വേണ്ടി അവർ എന്തും ചെയ്യും. പിന്നെ അവരുടെ ഡ്രസ്സിങ് സെൻസ് ടിപ്പ് ടോപ്പ് ആയിരിക്കും. ബ്രാൻഡഡ് സാധനങ്ങൾ ഇടാനാണ് ഈ സ്വഭാവത്തിൽ പെട്ടവർ ആഗ്രഹിക്കുന്നത്. പക്ഷെ അവരെന്ത് ഡ്രസ്സ് ഇട്ടാലും അത് പെർഫെക്റ്റായിരിക്കും. അവരവരുടെ ശരീരവും ഡ്രസ്സും എത്ര ഭംഗിയിലാക്കാൻ പറ്റുന്നോ അത്രയും ഭംഗിയിലവരാക്കും. അങ്ങനെ അവരൊരാൾ ശ്രദ്ധിക്കണം എന്ന് വിചാരിക്കുന്നവരാണ് അവർ. പിന്നെ എത്ര ഉയർന്നവരോടും കോൺടാക്റ്റ് വയ്ക്കാൻ സംസാരിക്കും. ഒരു പ്രാവശ്യം സംസാരിച്ച് അവർ വിടില്ല. അവരെ സംസാരിച്ച് കയ്യിൽ പിടിച്ച് അവരിൽ നിന്ന് അവർക്ക് നേടിയെടുക്കാൻ പറ്റുന്ന എന്തൊരു കാര്യവും അവർ നേടിയെടുക്കാൻ വേണ്ടി ചെയ്യുന്നവരായിരിക്കും. പിന്നെ ഇവർ എനിക്കിലും ത്രീലപ്പെട്ടവർ കല്യാണം കഴിക്കേണ്ടത്, അത് കൂടുതൽ നല്ലതെന്ന് പറയുമ്പോൾ ടൂ എനിക്കിലും ത്രീയിലുള്ളവർ ടൂവിൽപ്പെട്ട ആൾക്കാരെ കല്യാണം കഴിക്കുന്നത് നല്ലതായിരിക്കും. അതുപോലെ 7, 8, 9 ഇവരെ മാരേജ് ചെയ്യുമ്പോൾ ഇവരുടെ ലൈഫ് കുറച്ചും കൂടി ബെറ്ററായിരിക്കും. ഇവർക്ക് 2 wings ഉണ്ട് എല്ലാവർക്കും ഉള്ള പോലെ. ഫസ്റ്റ് വിങ്സ് 2 പിന്നെ 4. 2 ആകുമ്പോൾ ഇവർ ഭയങ്കര സ്റ്റാറായിരിക്കും, ഭയങ്കര എൻകറേജ് ചെയ്യും, സോഷ്യലായിട്ട് എല്ലാ കാര്യങ്ങളും ചെയ്യും, എൻജോയ് ചെയ്ത് നടക്കുന്നവരായിരിക്കും. പക്ഷേ വിങ്സ് 3 വന്നാലോ, ഇവരിവരുടെ ജോലിയായിരിക്കും ഇവർക്ക് ബെറ്റർ. ഏറ്റവും കൂടുതൽ ഇവർക്ക് ജോലിയിലേക്ക് ഇരിക്കും താല്പര്യം, ജോലിയാണ് എൻ്റെ ജീവിതം എന്ന് പറഞ്ഞ് നടക്കുന്നവരായിരിക്കും ഇവർ. പിന്നെ ഇവരുടെ എക്സാമ്പിൾസ് പറയുമ്പോൾ ഒബാമ, അംബാനി, അർണോൾഡ് ഇവരെല്ലാവരും 3 തന്നെയാണ്. ഇവർക്ക് ഇവർ വലുതായാൽ മതി. ഇതേപോലെയുള്ള ഫ്രണ്ട്സ് എല്ലാവർക്കും നിങ്ങൾക്ക് ഉണ്ടായിരിക്കും, അവരൊന്ന് ശ്രദ്ധിച്ച് നോക്കൂ.
പിന്നെ നമ്മുടെ ചാനലെല്ലാം ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക. ബാക്കി വീഡിയോസ് ഇപ്പോൾ 3 വരെ ആയിട്ടുള്ളൂ. ഇനി 4, 5, 6 ഒക്കെ ഇതിലെ കൂടെ ഇനി വരുന്നതാണ്.